ശാസ്താംകോട്ട ഡിബി കോളേജ് ക്യാമ്പസിൽ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരം. കോളേജ് ക്യാമ്പസിൽ സ്വകാര്യ വാഹനങ്ങൾ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് ഇന്നലെ നടന്ന സംഭവം. അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചാണ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി സൈനയെ ഇടിച്ചത്. കോളേജിന് പുറത്തുനിന്നെത്തിയ ആളാണ് ബൈക്ക് ഓടിച്ചതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തിരുവനന്തപുരം CET കോളേജിൽ വിദ്യാർത്ഥിനി ജീപ്പ് പിടിച്ചു മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്യാമ്പസുകളിൽ വാഹനങ്ങൾ നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഇന്നലെ കൊല്ലം DB കോളേജിൽ കണ്ടത് ഈ ഉത്തരവിന്റെ നഗ്നമായ ലംഘനം. വൈകിട്ട് 4 മണി, കോളേജ് വിടുന്ന സമയം, രണ്ടാം വർഷ ഹിന്ദി ബിരുദ വിദ്യാർത്ഥിനി സൈന വീട്ടിലേക്ക് പോകാൻ കോളേജിന്റെ രണ്ടാമത്തെ ഗേറ്റിലെത്തുന്നു. ഈ സമയം മറ്റൊരു വിദ്യാർത്ഥിനിയുമായി എത്തിയ പൾസർ ബൈക്ക് സൈനയുടെ പുറത്തിരിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ സൈന തെറച്ച് ഒരു കല്ലിന് മുകളിൽ വീഴുന്നു. തലയ്ക്ക് ഗുരുതരമായ പരിക്ക്. കോളേജിന് പുറത്തു നിന്നെത്തിയ ബൈക്ക് ഓടിച്ചിരുന്ന ഹരികുമാർ ഈ സമയം കടന്നുകളയുന്നു. പരിക്കേറ്റ സൈനയെ സഹപാഠികൾ കോളേജിനടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തലയ്ക്കകത്ത് രക്തം കണ്ടുപിടിച്ച സൈനയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. വീണതിൻ്റെതായ ആ ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ രീതി അനുസരിച്ച് പറയുക, കടുപ്പ് പോകാൻ അത് തലച്ചോറ് ബ്ലഡ് ബ്ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും. ശാസ്താംകോട്ട DB കോളേജിൽ പുറത്തു നിന്നെത്തുന്നവർക്ക് യാതൊരു നിയന്ത്രണവുമില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സന്ദർശകനായി കോളേജിനകത്തെത്തിയ ഒരാളുടെ വാഹനമിടിച്ച് ഇതിനു മുമ്പ് ഒരു അധ്യാപകന് പരിക്കേറ്റ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബൈക്ക് ഓടിച്ചിരുന്ന ഹരികുമാർ എന്തിനാണ് കോളേജിന് ഉള്ളിൽ കയറിയതെന്നും ദുരൂഹത ഉണർത്തുന്നു. ഇയാൾ മനഃപൂർവ്വമാണോ സൈനയെ ഇടിച്ചിട്ടതെന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.